നമസ്കാരം. ലോകം മുഴുവൻ കൊറോണ വൈറസ് ബാധയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഏത് മാധ്യമത്തിൽ നോക്കിയാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ വിശദമായ റിപ്പോർട്ടുകൾ ഓരോ മേഖലയിൽ നിന്നും ഓരോ ഭൂഖണ്ഡത്തിൽ നിന്നും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ ബാധയുടെ ആശങ്ക നിറഞ്ഞ വാർത്തകൾക്കൊപ്പം ചില രസകരമായ വാർത്തകൾ കൂടി. ഒരു രോഗത്തിൻ്റെ വാർത്ത രസകരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും രസകരമല്ല. പക്ഷേ ചില കാര്യങ്ങൾ, ചില പ്രദേശത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ ഓർത്താൽ അല്ലെങ്കിൽ അതറിഞ്ഞാൽ അത് രസകരമായിട്ട് തോന്നുന്നു. ഈ കൊറോണ വൈറസ് ബാധ ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന തിരക്കിലാണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ മാസ്കുകൾ, അതുപോലെ ഹാൻഡ് സാനിറ്റൈസറുകൾ, അതുപോലെ ഹാൻഡ് റബ്ബുകൾ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പലയിടത്തും സാധനം സ്റ്റോക്കില്ല. കൃത്യമായി തന്നെ അവ സ്റ്റോക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മാസ്കുകൾക്കൊക്കെ ഇരട്ടി വില, മൂന്നിരട്ടി വില ഒക്കെ ഈടാക്കുന്നുവെന്ന് പരാതി. അതൊക്കെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. പക്ഷേ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. അമേരിക്ക സ്വയം ഇതിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അത് മനുഷ്യരിൽ ഇതിൻ്റെ മരുന്ന് പരീക്ഷിച്ചു തുടങ്ങി എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. അമേരിക്കയിൽ വിവിധ മാർക്കറ്റുകളിൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാനായി എത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്ക് മാർക്കറ്റുകളിലല്ല, തോക്ക് കടകളിലാണ്. കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയോ? തോക്കുകൾ വാങ്ങിച്ചു കൂട്ടുകയാണ് അമേരിക്കക്കാർ. കൊറോണ ഭീതിക്കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ജനങ്ങൾ പല രീതിയിൽ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ക്യൂ പലചരക്ക് കടകളിലാണ് എങ്കിൽ ഹോങ്കോങ്ങിലും ഓസ്ട്രേലിയയിലും മറ്റും അത് ടോയ്ലറ്റ് പേപ്പർ വാങ്ങാൻ വേണ്ടി ആണ് ക്യൂ. ചിലർ വാങ്ങിവെച്ചത് അവശ്യ മരുന്നുകൾ, റെഡി ടു ഈറ്റ് പാക്കേജ് ഫുഡ്, പാല്, ചിലർ മദ്യം വാങ്ങിക്കൂട്ടി, ചിലർ എനർജി ഡ്രിങ്കുകൾ വാങ്ങിക്കൂട്ടി, അതുപോലെ തന്നെ പെട്ടിയിൽ പല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തുമ്പിത്തള്ളിക്കൊണ്ട് പോകുന്ന പല ആളുകളുടെയും ചിത്രമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്നാൽ അമേരിക്കയിൽ തോക്ക് കടകൾ, അതായത് ഗൺ സ്റ്റോറുകൾക്ക് മുന്നിലാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. ക്രമാതീതമായി ആളുകൾ തോക്കുകൾ വാങ്ങിക്കൂട്ടുകയാണ്. ഒരു യുദ്ധമുണ്ടാകും എന്ന് വിചാരിച്ചാണോ ഈ തോക്കുകൾ വാങ്ങിക്കൂട്ടുന്നത് എന്നാലോചിച്ചാൽ തെറ്റി. കാലിഫോർണിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തോക്ക് കടകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച കാണാൻ ഇടയായത്. കൊറോണ കാലത്ത് മനുഷ്യർക്ക് എന്തിനാണ് തോക്ക് എന്ന് ചോദിച്ചു പോയാൽ ഇതാണ് മറുപടി. COVID-19 അമേരിക്കക്കാരുടെ മനസ്സിൽ അത്രയ്ക്ക് വലിയ ആശങ്കകൾ നിറച്ചിരിക്കുന്നു. തങ്ങളുടെ ഭരണാധികാരികളിൽ അവർക്ക് വേണ്ടത്ര വിശ്വാസമില്ല എന്ന് പറയുന്നു. അവശ്യ സാധനങ്ങൾ ആളുകൾ വൻതോതിൽ വീടുകളിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താമസിയാതെ വിപണിയിൽ അവയുടെ ലഭ്യത കുറയ്ക്കും. ഒടുവിൽ ആകെ ക്രമസമാധാന നില തകരുകയും കഴിക്കാനുള്ള ഭക്ഷണം പോലും കിട്ടാതെ ഒടുവിൽ നഗരത്തിൽ കലാപങ്ങൾ വരെ ഉണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ആളുകൾ വിശപ്പടക്കാൻ വേണ്ടി പരസ്പരം വീട് കയറി കൊള്ളയടിക്കും. ആ സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് അമേരിക്കക്കാർ. ഒരു തരത്തിൽ അവർ വളരെ ദീർഘവീക്ഷണത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആ സമയത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ വീട് കയറി കൊള്ളയടിക്കുന്ന ഒരവസ്ഥ വന്നാൽ അതിനെ നേരിടാനായി ഇപ്പോഴേ തോക്കുകൾ വാങ്ങി വയ്ക്കുന്നതാണ് അമേരിക്കക്കാരുടെ ഒരു രീതി ഇപ്പോൾ നടന്നു വരുന്നത്. അതുപോലെ കഴിഞ്ഞ 61 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തോക്കുകൾ വിറ്റുപോകുന്ന ഒരു കാലഘട്ടമാണ് അമേരിക്കയിലെ തോക്ക് കടകളിൽ ഉണ്ടാകുന്നത്. പണ്ടൊക്കെ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന റൈഫിളുകൾ, അതുപോലെ തന്നെ കിടക്കക്കരികിലെ കബോർഡിൽ സൂക്ഷിക്കാൻ പറ്റിയ കൈത്തോക്കുകൾക്കായിരുന്നു ഡിമാൻഡെങ്കിൽ ഇത് ഒന്നിച്ച് നിരവധി പേർക്കെതിരെ വെടിവെക്കാൻ പോകുന്ന AR-15 സെമി ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളുകൾക്കാണ് ആളുകൾ കൂടുതലായി എത്തുന്നത്. കൂടാതെ റിവോൾവർ, അതുപോലെ പിസ്റ്റൾ പോലെയുള്ള ഗണ്ണുകളും ഒക്കെ തന്നെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഏതായാലും ഈ ആശങ്കകൾക്കൊന്നും പ്രത്യേകിച്ച് സാധ്യതയൊന്നുമില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരിക്കലും ഇത്തരത്തിൽ ഉള്ള ഒരു ആശങ്ക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതൊന്നും അമേരിക്കക്കാർക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ഭാവിയിൽ ഇതുമായി, ഈ കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട ഒരു കലാപമുണ്ടായാൽ അതിനെ നേരിടാൻ, വീട് കയറി കൊള്ളയടിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അതിനെ നേരിടാൻ ഇപ്പോഴേ തോക്കുകൾ വാങ്ങിവെക്കുന്ന ഇക്കൂട്ടരെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? എന്ത് വിളിക്കാൻ സാധിക്കും എന്നറിയില്ല. എന്തായാലും അവർ അവരുടെ ആശങ്ക അസ്ഥാനത്താണ്. അവർ ആ രീതിയിൽ, ഈ രീതിയിൽ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരിക്കലും ഒരു രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ വേണം അതിനെ നേരിടാൻ. അല്ലാതെ ഇത്തരത്തിൽ മുൻവിധികളോടെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് അത്ര നല്ല കാര്യമാണ് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.